അസ്സലാമു അലൈക്കും. നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഞാനും എൻ്റെ പുതിയാപ്പിള കാക്കി. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ചൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിക്കണത്. ഇനിതാ എത്തി കൊന്നിട്ടുണ്ട് പുതിയാപ്പിള കാക്ക. അത് സദ്യ ഒന്നാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പം എൻ്റെ ഉണ്ണികളെ ഇറച്ച് ഉറുക്കാണ് എൻ്റെ പുതിയാപ്പിള കാക്ക. പുതിയാപ്പിള കാക്കാനൊന്നും കാട്ടിത്തരൂല. ഇനിയിപ്പോൾ ചൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇനി സ്വീപ്പാവേണ്ട വെച്ചിട്ട്. അപ്പം ഞങ്ങളിത് നോക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം രാവിലത്തെ ചായയും കടി ഉണ്ടാക്കുകയാണ്. ഇന്ന് ദോശയാണ്. പിന്നെ തിരിച്ചു പിടിപ്പിക്കണം. നമ്മൾ കാട്ടി തന്നിട്ടില്ല. അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയണമല്ലേ. അപ്പം നമ്മൾ ഇന്ന് ദോശയാണ്. അപ്പം എൻ്റെ ഉണ്ണികളെ ഇറച്ചൊക്കെ കഴുകി നന്നാക്കി ആക്ക എൻ്റെ ചൊറുക്കിനാക്കി തന്നിക്കണം പുതിയാപ്പിള ആക്ക. അപ്പം ഞാൻ അതിൽ മല്ലിയും മുളകും മഞ്ഞളും കുരുമുളകിൻ്റെ പൊടിയൊക്കെ കണ്ടിട്ട് ആക്ക നമുക്ക് ഇഷ്ടത്തിനാണ്ട് ഇടുക. മസാല തോനൻ വേണമെന്നുള്ളവർക്ക് തോനണ്ട് ഇടുക. കുറച്ച് വേണമെന്നുണ്ടോർക്ക് കുറച്ചിടുക. എന്നിട്ട് അങ്ങനെ തീമക്കുക. പാകത്തിന് ഉപ്പിട്ടിട്ട് അത് നന്നായി വെന്തതിന് ശേഷം പിന്നെ ഇത് കോരി എടുത്തിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കണം. ഇത് നമ്മൾ പൂച്ചകൾക്കുള്ള കേട്ടോ. നമ്മൾ പിന്നെ പാറ്റക്കും കൊടുക്കണ്ടേ. അപ്പം ഇൻഷാല്ല ബാക്കിയുള്ളത് പിന്നെ കാണിച്ചു തരാം. അപ്പം ഇനി അടുത്ത പണി ഉള്ളി നന്നാക്കുന്ന പണിയാണ്. അതൊരു പാത്രത്തിൽ കണ്ടെടുത്ത് അതിലെന്നാണ്ട് നന്നാക്കിയിട്ട് എവിടെ നിന്നാണ്ട് പരക്കാതെ കഴിഞ്ഞാൽ അതാണ്ട് തെങ്ങിൻ്റെ മുരട്ടിൽ കണ്ടിട്ടാൽ അതാണ്ട് വൃത്തിയാവും. അപ്പോൾ വേപ്പിൻ്റെ ഇല, ചെറുനാരങ്ങ, ഇതൊരു ചൊറുക്കിന് ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയില കുട്ടികൾക്ക് തീർപ്പതില്ല, അപ്പോൾ പുതിനയിലയാണ് ഇടുന്നത്. അങ്ങനെ ഇതൊക്കെ ഞാൻ വജ്ജാക്കട്ടെ. അപ്പം ഇത് അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഇറച്ചി അടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. വെന്തതിൻ്റെ ശേഷം അതിന് കോരി എടുത്തിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ അതാ വെള്ളം അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. തിരിച്ചു പിടിപ്പിക്കണമെന്നും ഞാൻ കാട്ടി തന്നിട്ടില്ല. അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയണതല്ലേ. അപ്പം എൻ്റെ ഉണ്ണികളെ ബിരിയാണി ഒക്കെ ആണെങ്കിലും കഞ്ഞി വലിച്ചു കുടിക്കാൻ അത് ഉണ്ടാക്കിയിരിക്കണം. അതും വേണേ. നിങ്ങളോട് പറയാ, ചോറൊക്കെ സാറായിട്ട് വെന്ത് വന്നിക്കണ്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വയലാണ്ട് പാർന്നു കൊടുക്കും. വെള്ളത്തിൽ ഞാൻ ഒഴിക്കൂല. അപ്പോൾ ഒക്കെ വെള്ളത്തിൽ പോകൂലേ. അപ്പം എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ കുറച്ചുണ്ട് പാർന്നു കൊടുക്കുള്ളു. അപ്പം നല്ല വേറിട്ട ചോറ് നമുക്ക് കിട്ടും. പിന്നെ ഉള്ളിയും മസാല ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറച്ചി വന്നതല്ലെങ്കിൽ ഇതിൽ ഇട്ടാൽ മതി. നല്ലോണം ആയതിന് ശേഷം കുറച്ച് തൈരും പിന്നെ ഇതുണ്ട് തക്കാളി, എന്നിട്ട് പിന്നെ ഇറച്ചി വിട്ട് കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഉണ്ണികളെ. നിങ്ങളോട് പറയാം, ആൾക്കാർ കമൻറ്റിൽ ഇങ്ങനെ പറയുകയാണേ. അപ്പം നിങ്ങളോട് പറയാ, ഇറച്ചി ഇവിടെ പാകത്തെ വേവായിട്ട് കിട്ടിക്കണമെങ്കിൽ തീന്നിട്ട് കോരി എടുത്തിട്ട് മസാല ഉണ്ടാക്കുക ചെയ്യുക. പിന്നെ വേറെ മസാലകളൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാ അരി ഇവിടെ തിളക്കണ്, ഉള്ളി ഇതാ പൊരിച്ച് കോരണ്, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഉള്ളി നന്നാക്കണ പണിയൊക്കെ പുതിയാപ്പിളക്കാർക്ക് ചെയ്തതാണ്. അപ്പം ഇനി മൂപ്പര് അത് കഴിഞ്ഞിട്ട് മൂപ്പര് പോയി. മൂപ്പര് ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ആൾക്കാർ ഇനി കണ്ടിട്ട് കമൻറ്റ് പറയണ്ടല്ലോ. എന്തിനാ അതിനൊക്കെ നിൽക്കണം? അതിനേക്കാളും നല്ലത് നമുക്ക് വയ്ക്കണ ഈ തിന്നാണ്ടാക്കണ മാത്രം കിട്ടാൻ മതിയല്ലോ, കടിയും കാലും കാട്ടിയിട്ട്. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് പറയാനൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളെ ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്. പിന്നെ ലേശം തൈരങ്ങോട്ട് ഒഴിച്ചു നിൽക്കണം. ഇത്രയെന്നേ ഉള്ളൂ. മസാല ഉണ്ടാക്കല് ഇങ്ങനെയാണ് തുണികളെ. നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കല്. അത് നിങ്ങൾക്ക് കാട്ടിത്തന്നെ. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണ് വെച്ചാൽ അങ്ങനെ കാട്ടിക്കോളിട്ടാ. പിന്നെ അതാ നമ്മളെ ഉള്ളി സുക്ക ഉണ്ടാക്കാനുള്ള ഇതൊക്കെ റെഡി ആയിക്കണം. ഇനി നമ്മൾ ദം ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെയാണ് കാട്ടൽ. അപ്പം നിങ്ങൾക്കും കാട്ടി തന്നിക്കണേ. ചോറാണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അൽഹംദുലില്ല, ബിരിയാണിയുടെ പണിയുണ്ട് ഒരുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇൻഷാല്ല ഇനി വളമ്പുമ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തരണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മളെ ബീഫ് ബിരിയാണി. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ടേ.